നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീഡ് കൺട്രോൾ ആണ്. സ്പീഡ് കൺട്രോൾ മൂന്ന് മെത്തേഡ് ഉണ്ട് പറഞ്ഞേ. ഒന്ന് ഫ്ലെക്സ് കൺട്രോൾ മെത്തേഡ്, ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡ്, പിന്നെ അപ്ലൈഡ് വോൾട്ടേജ് മെത്തേഡാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീഡ് കൺട്രോൾ സീരീസ് മോട്ടറാണ്. ഡി സി സീരീസ് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ മെത്തേഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ കൺട്രോൾ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ് ഫ്ലെക്സ് കൺട്രോൾ മെത്തേഡാണ്. അത് വേരിയേഷൻ ദ ഫ്ലെക്സ് ഓഫ് ഡി സി സീരീസ് മോട്ടറിലെ ഡി സി സീരീസ് മോട്ടറിൻ്റെ ഫ്ലെക്സിൽ വേരി എങ്ങനെ ഫ്ലെക്സ് വേരി ചെയ്ത് എങ്ങനെ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡാണ് നോക്കുന്നത്. മൊത്തം നമുക്ക് ഈ ഫ്ലെക്സ് കൺട്രോൾ മെത്തേഡ് എന്ത് ചെയ്തിട്ടുണ്ട്, മൂന്ന് നാലായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഫീൽഡ് ഡൈവേർട്ടർ, പിന്നെ ആർമേച്ചർ ഡൈവേർട്ടർ, പിന്നെ വരുന്നത് ടാപ്ഡ് ഫീൽഡ് കൺട്രോൾ, പിന്നെ വരുന്നത് പാരലലിംഗ് ഫീൽഡ് കോയിൽസ്. അങ്ങനെ നാല് ടൈപ്പാണ് ഫ്ലെക്സ് കൺട്രോൾ മെത്തേഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി സി സീരീസ് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ മെത്തേഡാണ്. അതിൽ ഡി സി സീരീസ് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ഫസ്റ്റ് ഇതാകുന്നത് ഫ്ലെക്സ് കൺട്രോൾ മെത്തേഡാണ്. ആ ഫ്ലെക്സ് കൺട്രോൾ മെത്തേഡാണ് സീരീസ് മോട്ടറിൻ്റെ ഫ്ലെക്സിൽ വരുന്ന വേരിയേഷനിൽ നമുക്ക് എങ്ങനെ ഫ്ലെക്സിൽ വേരിയേഷൻ വന്നാൽ എങ്ങനെ സ്പീഡ് കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ്. അതിലെന്തുണ്ട്, മൂന്ന് നാല് സബ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് ഫീൽഡ് ഡൈവേർട്ടർ, പിന്നെ വരുന്നത് ആർമേച്ചർ ഡൈവേർട്ടർ, പിന്നെ വരുന്നത് ടാപ്ഡ് ഫീൽഡ് കൺട്രോളും, പിന്നെ വരുന്നത് പാരലലിംഗ് ഫീൽഡ് കോയിൽസ് എന്ന് പറയുന്ന നാല് ടൈപ്പാണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീൽഡ് ഡൈവേർട്ടേഴ്സാണ്. ഫീൽഡ് ഡൈവേർട്ടേഴ്സ് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സീരീസ് വൈൻഡിങ് ഡി സി സീരീസ് മോട്ടർ ആകുമ്പോൾ എന്താ ആർമേച്ചറിന് സീരീസ് ആയിട്ടൊരു വൈൻഡിങ് ഉണ്ടാവും. ആ വൈൻഡിങ് നമ്മൾ എന്താ ചെയ്യുക, പാരല സീരീസ് വൈൻഡിങ്ങിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഷണ്ട് വേരിയബിൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. അതെന്ന് നമ്മൾ പറയുന്നതാണ് ഫീൽഡ് ഡൈവേർട്ടർ. അതായത് സീരീസ് വൈൻഡിങ്ങിന് പാരലായിട്ട് ഫീൽഡ് ഡൈവേർട്ടർ കണക്ട് ചെയ്യുക. അങ്ങനെ ഫിഗറിൽ കാണാം നമ്മളെ ഡി സി സീരീസ് മോട്ടറിൻ്റെ സീരീസ് വൈൻഡിങ്, സീരീസ് വൈൻഡിങ്ങിന് പാരലായിട്ട് ഷണ്ടായിട്ട് നമ്മളൊരു ഫീൽഡ് ഡൈവേർട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് വെച്ച് അങ്ങനെ ചെയ്യുന്ന നമ്മൾ മെത്തേഡാണ് ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞാൽ എനി ഡിസൈഡ് എമൗണ്ട് ഓഫ് കറണ്ട് ക്യാൻ ബി പാസ് ത്രൂ ദ ഡൈവേർട്ടർ. നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, എമൗണ്ട് ഓഫ് കറണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഡൈവേർട്ടർ കൂടെ പാസ് ചെയ്യാൻ പറ്റും. ബൈ അഡ്ജസ്റ്റിംഗ് ഇസ് റെസിസ്റ്റൻസ്, അതിൻ്റെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര എമൗണ്ട് എന്ത് കറണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, ഹെൻസ് ദ ഫ്ലക്സ് ക്യാൻ ബി ഡിക്രീസ്. അങ്ങനെ അത് പാസ് ചെയ്യുമ്പോൾ എല്ലാം ഫ്ലക്സ് നമുക്ക് എന്തെങ്കിലും ഡിക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, സ്പീഡ് ഓഫ് ദ മോട്ടർ ഇൻക്രീസ്. അങ്ങനെ ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഏറ്റവും സ്പീഡ് മോട്ടറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതിലൊന്നുകൂടി സിമ്പിൾ മെത്തേഡാണ് ഡി സി സീരീസ് മോട്ടറിലെ ഫസ്റ്റ് കൺട്രോൾ മെത്തേഡാണ് ഫ്ലെക്സ് കൺട്രോൾ മെത്തേഡ്. അതായത് ഫ്ലെക്സ് വേരിയേഷൻ നടന്നിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാണ്. അതിൽ വരുന്ന ഫസ്റ്റാണ് ഫീൽഡ് ഡൈവേർട്ടറാണ്. ഫീൽഡ് ഡൈവേർട്ടർ എന്നൊന്നുമില്ല, സീരീസ് വൈൻഡിങ് ആയിട്ട് ഷണ്ട് നമ്മൾ ഡി സി മോട്ടറിന് സീരീസ് ആയിട്ടാണ് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യുക. അതിനെന്ത് ചെയ്യുക, ഒരു അതിന് സീരീസ് വൈൻഡിങ്ങിന് പാരലായിട്ടൊരു അല്ലെങ്കിൽ ഷണ്ടായിട്ട് നമ്മളൊരു വേരിയബിൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്യാൻ നമ്മളെന്താ പറയുന്നത് ഫീൽഡ് ഡൈവേർട്ടർന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള എന്ത് ചെയ്യാം, കറണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽഡ് ഡൈവേർട്ടർ കൂടെ കടത്തി വിടാൻ പറ്റും. അതായത് ഇനി ഡിസൈഡ് എമൗണ്ട് ഓഫ് കറണ്ട് ക്യാൻ ബി പാസ് എത്ര നമുക്ക് ആവശ്യമുള്ള എത്ര കറണ്ട് വേണം എന്ത് ചെയ്യാം, ആ ഫീൽഡ് ഡൈവേർട്ടർ കൂടെ കറണ്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ, ബൈ അഡ്ജസ്റ്റിംഗ് ഈസ് റെസിസ്റ്റൻസ്. ആ ഫീൽഡ് ഡൈവേർട്ടറിൻ്റെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ എത്ര വേണേ കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലെ കടത്തി വിടാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത ഫ്ലെക്സ് ക്യാൻ ബി അങ്ങനെ കടത്തി വിടുമ്പോൾ അടുത്ത ഫ്ലെക്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഫ്ലെക്സ് അടുത്ത ഡിക്രീസ് ചെയ്യും. ആ ഫ്ലെക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത സ്പീഡ് എന്താ മോട്ടറിൻ്റെ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നൊരു മെത്തേഡാണ് ഫീൽഡ് ഡൈവേർട്ടർ. സിമ്പിൾ മെത്തേഡാണിത്. ജസ്റ്റ് ഒരു സീരീസ് ആയിട്ട് നമ്മളെ വൈൻഡിങ്ങിന് നമ്മൾ സീരീസ് വൈൻഡിങ്ങിന് ഷണ്ടായിട്ടൊരു ഫീൽഡ് ഡൈവേർട്ടർ കണക്ട് ചെയ്യുക. അതിൽ കൂടെ പോകുന്ന കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. അതിൽ കൂടെ എത്ര കറണ്ട് വേണമെങ്കിൽ കടത്തി വിടാം. അങ്ങനെ ആ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എന്താ അടുത്ത ഫ്ലെക്സ് കുറയും. അങ്ങനെ ഫ്ലെക്സ് കുറയുമ്പോൾ എന്താ അടുത്ത സ്പീഡ് നമുക്ക് കൂടും. അങ്ങനെയാണ് ഇവിടെ സ്പീഡ് കൂട്ടുന്നത്. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് ആണ് ആർമേച്ചർ ഡൈവേർട്ടറാണ്. ഈ ആർമേച്ചർ ഡൈവേർട്ടർ എന്നാൽ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ നേരത്തെ ഫീൽഡ് ഡൈവേർട്ടറായി പറഞ്ഞത്. അത് നമ്മൾ ഫീൽഡിന് എക്രോസ് കണക്ട് ചെയ്തു. ഇത് നമ്മൾ ആർമേച്ചർ ഡൈവേർട്ടർ പറയുമ്പം ആർമേച്ചറിന് എക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പം എന്താ ഡൈവേർട്ടർ എക്രോസ് ആർമേച്ചർ ക്യാൻ ബി യൂസ് ഫോർ ദ ഗിവൻ സ്പീഡ് ലോവർ ദാൻ ദ നോർമൽ സ്പീഡ്. നോർമൽ സ്പീഡിനെക്കാട്ടും കുറവുള്ള ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ മെത്തേഡ് പറയുന്നത് ആർമേച്ചർ ഡൈവേർട്ടറാണ്. ഈ ആർമേച്ചർ ഡൈവേർട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുക, ആർമേച്ചറിന് പാരലായിട്ട് അല്ലെ ഷണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡൈവേർട്ടർ കണക്ട് ചെയ്യുക. അത് കണക്ട് ചെയ്യുന്നത് നമ്മൾ ആർമേച്ചർ ഡൈവേർട്ടർ എന്ന് പറയും. ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഗിവിങ് സ്പീഡ്സ് ലോവർ ദാൻ ദ നോർമൽ സ്പീഡ്. അതായത് നോർമൽ സ്പീഡിനെക്കാട്ടും ലോവർ ആയിട്ടുള്ള സ്പീഡിന് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫിഗറിൽ കാണാം എന്ത് ചെയ്തിട്ടുണ്ട്, ആർമേച്ചറിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാക്കിയിട്ടൊരു
ഫീൽഡ് ഡൈവേർട്ടർ കണക്ട് ചെയ്ത് ഇവിടെ ഫിഗറിൽ കാണാം. ഇതാണ് അങ്ങനെ കണക്ട് ചെയ്ത ഡൈവേർട്ടർ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന പറയുകയാണെങ്കിൽ ഗീവിങ് ദ സ്പീഡ് നോർമൽ ലോവർ ദാൻ്റെ നോർമൽ സ്പീഡിനെക്കാട്ടും കുറവ് ആവശ്യമുള്ള മെത്തേഡിലാണ് നമ്മൾ ആർമേച്ചർ ഡൈവേർട്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ഫോർ എ ഗിവൺ കോൺസ്റ്റൻറ്റ് ലോഡ് ടോർക്ക്, ലോഡ് ടോർക്ക് കോൺസ്റ്റൻറ്റ് ടൈമിൽ തരും ഫൈവ് ഇയേഴ്സ് റെഡ്യൂസ്, ഐ എ റെഡ്യൂസ് ചെയ്താണ്ട് ഡബ്ല്യൂ ടു ആർമേച്ചർ ഡൈവേർട്ടർ കാരണം ഐ എ റെഡ്യൂസ് ചെയ്താണ്ട് അവിടുത്തെ ഫ്ലക്സ് മസ്റ്റ് ബി ഇൻക്രീസ് ആവും, ഫൈൻ ആവണം ഇൻക്രീസ് ആവണം. ദിസ് അല്ലെങ്കിൽ ദയം ഇൻക്രീസ് ഇൻ കറണ്ട് ടേക്കൺ ഫ്രം ദ സപ്ലൈ ആൻഡ് ഫോൾ സ്പീഡ്. അതായത് ഫോർ എ ഗിവൺ കോൺസ്റ്റൻറ്റ് ലോഡ് ടോർക്ക്, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലോഡ് ടോർക്കിൽ ഫൈവ് ഇയേഴ്സ് റെഡ്യൂസ്, ഐ എന്ന ആർമേച്ചർ ഡൈവേർട്ടർ കാരണം ഐ എ റെഡ്യൂസ് ചെയ്താണ്ട് നമ്മുടെ ഫ്ലക്സ് എന്ത് ചെയ്യണം, നമ്മളവിടെ മസ്റ്റ് ഇൻക്രീസ് ആക്കണം. അതിൽ ദിസ് റിസൾട്ട് ഇൻ ദ ഇൻക്രീസ് ഇൻ കറണ്ട് ടേക്കൺ ഫ്രം ദ സപ്ലൈ. അപ്പോൾ ഈ ഒരു കാരണത്താലും തേം അവിടുത്തെ സപ്ലൈ എന്ന് എടുക്കുന്ന കറണ്ട് എന്തെയും കൂടുകയും ചെയ്യും, ആൻഡ് ഫോൾ ഇൻ സ്പീഡ്, സ്പീഡ് കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് നമ്മളിവിടെ ഷണ്ട് സീരീസ് മോട്ടറിൻ്റെ ആർമേച്ചറിന് ഷണ്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആർമേച്ചർ ഡൈവേർട്ടർ കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഫോർ ഗിവിങ് സ്പീഡ് ലോവർ ദാൻ ദ നോർമൽ സ്പീഡ്, നോർമൽ സ്പീഡിനെക്കാട്ടും ലോവർ ദാനുള്ള സ്പീഡിൻ്റെ ആവശ്യത്തിനാണ്. അതായത് സ്പീഡ് ലോവർ ദാൻ്റെ നോർമൽ സ്പീഡിലുള്ള ആവശ്യങ്ങൾക്കാണ് നമ്മൾ ആർമേച്ചർ ഡൈവേർട്ടർ യൂസ് ചെയ്യുന്നത്. ഫോർ എ ഗിവൺ കോൺസ്റ്റൻറ്റ് ലോഡ് ടോർക്കിൽ എന്തെയും നമുക്കറിയാം ആർമേച്ചർ ടോർക്ക് ആർമേച്ചർ ഡൈവേർട്ടർ കാരണം എന്തെയും ഐ എ റെഡ്യൂസ് ആവും. അങ്ങനെ ഐ എ റെഡ്യൂസ് ആകുമ്പോൾ എന്തെയും അവിടെ ഫ്ലക്സ് എന്ത് ചെയ്യണം, മസ്റ്റ് ഇൻക്രീസ് ആവണം. ഇല്ലെങ്കിൽ എന്തെയും ദിസ് റിസൾട്ട് ഇൻ ദ ഇൻക്രീസ് ഇൻ ദ കറണ്ട് ടേക്കൺ ഫ്രം സപ്ലൈ എന്ന് എടുക്കുന്ന കറണ്ട് എന്തെയും അവിടെ ഇൻക്രീസ് ചെയ്യും, ആൻഡ് ഫോൾ ഇൻ സ്പീഡ്, ഫോൾ അടുത്ത സ്പീഡ് കുറയാനും ചാൻസ് ഉണ്ട്. അതായത് ആർമേച്ചർ ടോർക്ക് ഡയറക്ട്ലി ഒപ്പോഷണൽ ടു ഫൈവ് ഇൻറ്റു ഐ എ ആണ്. അപ്പോൾ എന്തായാലും സ്പീഡ് ക്യാൻ ബി വാരിഡ് ബൈ, അതായത് സ്പീഡ് ക്യാൻ ബി കൺട്രോൾ ബൈ വാരിങ് എന്താണ് സ്പീഡ് ഡൈവേർട്ട്. അതായത് ഇവിടെ ഡൈവേർട്ട് ആർമേച്ചർ ഡൈവേർട്ട് അല്ലെങ്കിൽ ഡൈവേർട്ട് റെസിസ്റ്റൻസ് വെച്ച് എന്താ നമ്മുടെ സ്പീഡ് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ആർമേച്ചറിനെ ക്ലോസ് ആയി കണക്ട് ചെയ്യുന്നത് ആർമേച്ചർ ഡൈവേർട്ടർ കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ടാപ്ഡ് ഫീൽഡ് കൺട്രോൾ മെത്തേഡാണ്. നമ്മളെ മൂന്നാമത്തെ മെത്തേഡാണ് ട്രാപ്ഡ് ഫീൽഡ് കൺട്രോൾ മെത്തേഡാണ്, അല്ലെങ്കിൽ ടാപ്ഡ് ഫീൽഡ് കൺട്രോൾ മെത്തേഡാണ്. അത് ജസ്റ്റ് മിസ്റ്റേക്ക് ഉണ്ട്, ടാപ്ഡ് ഫീൽഡ് കൺട്രോൾ മെത്തേഡ് എന്നാണ് ശരിക്കും ഇവിടെ എതിരെ എഴുതിയത്, ട്രാപ്ഡ് ആണ്. അപ്പോൾ അത് നോക്കുക, ടാപ്ഡ് ഫീൽഡ് കൺട്രോൾ മെത്തേഡാണ്. ഇതാദ്യം യൂസ് ചെയ്യുന്നത് നമ്മളെ ഇലക്ട്രിക്കൽ ട്രാക്ഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഡി സി സീരീസിൻ്റെ ഫ്ലക്സ് കൺട്രോൾ മെത്തേഡിൽ മൂന്നാമതായി വരുന്നതാണ് ടാപ്ഡ് ഫീൽഡ് കൺട്രോൾ മെത്തേഡ്. ഇത് യൂസ് ചെയ്യുന്നത് ട്രാക്ഷൻ ഇലക്ട്രിക് ട്രാക്ഷനിലാണ്. ഇതിൽ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സീരീസ് ഫീൽഡ് വൈൻഡിങ് എന്തെയും ഓരോ ടാപ്പിംഗ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ ടാപ്പിംഗ് ആയി സെറ്റ് ചെയ്തിട്ടാണ്. ഇത് യൂസ് നമ്മൾ സാധാരണ അറിയാം, നമ്മൾ ടാപ്പിംഗിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒന്ന് റെസിസ്റ്റൻസ് നമ്മളെ ടാപ്പിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. അതിൽ ഇതിലെന്തെങ്കിലും സീരീസ് റെസിസ്റ്റൻസ് നമ്മളെ ഡി സി മോട്ടറിൻ്റെ സീരീസ് റെസിസ്റ്റൻസ് ഉണ്ടാകും. ഓരോ ടാപ്പിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും, മാക്സിമം ടു മിനിമം എന്ന് പറയുന്നത് മിനിമം ടു മാക്സിമം എന്നുള്ള ടാപ്പിംഗ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഫിഗറിൽ കാണാം, ഇതിൽ ഇതാണ് നമ്മളെ എന്ത് ടാപ്ഡ് ഫീൽഡ് കൺട്രോളിൻ്റെ ഫിഗർ. ഇതിൽ നിങ്ങൾക്ക് കാരണം എന്തെയ്യുന്നത് സീരീസ് ഫീൽഡ് എന്താക്കിയിട്ടുണ്ട്, നമ്മൾ ടാപ്പായിട്ട് ഓരോ ടാപ്പിംഗ് പോയിൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടാപ്പിംഗ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ അവിടുത്തെ ഫീൽഡ് നമുക്ക് സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് മൊത്തം ഇപ്പോൾ ടാപ്പിംഗ് ചെയ്താൽ ഫുൾ ഫീൽഡ് മൊത്തം എന്തെങ്കിലും അവിടെ മിനിമം സ്പീഡിലായിരിക്കും. വിച്ച് ക്യാൻ ബി റേസ്ഡ് ഇൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ കട്ടിംഗ് സം ദ സി അതായത് റെസിസ്റ്റൻസ് സ്പീഡിലുള്ള ഇത് നമ്മൾ ടാപ്പിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വേരി ചെയ്യുന്ന സ്ഥിതിയുടെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടാപ്ഡ് ഫീൽഡ് കൺട്രോൾ മെത്തേഡ്. അതായത് ഫീൽഡിന് നമ്മൾ എന്ത് ചെയ്യും, ടാപ്പിംഗ് മെത്തേഡായിട്ട് ചേഞ്ച് ചെയ്യും. ആ ടാപ്പിംഗ് മെത്തേഡിൽ നമ്മൾ അതിന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അതിനെ ഇൻക്രീസ് ചെയ്യും, അതായത് കുറയ്ക്കുകയും ചെയ്യുമ്പോൾ എന്തെയും ഇതിൽ നമുക്ക് അവിടുത്തെ സ്പീഡ് ആയി മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സാധാരണ നമുക്കറിയാം ടാപ്പിംഗ് അതിനാൽ നമ്മളിപ്പോൾ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് 0 to 240 ആണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഓരോന്ന് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും വോൾട്ടേജ് കൂടി വരുന്നത്. അതേപോലെയാണ് അവിടെ സീരീസിൽ നമ്മൾ ടാപ്പിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ടാപ്പിംഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ മോട്ടറിലെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്ത മെത്തേഡാണ് നമ്മളെ ഫ്ലക്സ് കൺട്രോളിലെ നാലാമത്തെ മെത്തേഡാണ് പാരലലിംഗ് ഫീൽഡ് കോയിൽസ് എന്ന് പറയുന്ന മെത്തേഡ്. ഈ ഒരു മെത്തേഡ് നമ്മളത് യൂസ് ചെയ്യുന്നതാണ് ഫാൻ്റെ മോട്ടറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് യൂസ് ഫോർ ഫാൻ മോട്ടേഴ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ സെവറൽ സ്പീഡ് ക്യാൻ ബി ഒപ്റ്റെയിൻ ബൈ റീഗ്രൂപ്പിംഗ് ദ ഫീൽഡ് കോയിൽസ്.
ഫീൽഡിലെ കോയിൽസ് ഒന്നായിട്ട് റീഗ്രൂപ്പ് ചെയ്താൽ പറ്റും നമുക്ക് സെവറൽ സ്പീഡ് ഒപ്റ്റൈൻ ചെയ്യാൻ വരും. അപ്പോൾ അതായത് ഇതധികം യൂസ് ചെയ്യുന്നത് പാരലലിംഗ് ഫീൽഡ് കോയിൽ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് ഫോർ ഫാനിൻ്റെ മോട്ടേഴ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ സെവറൽ സ്പീഡ് ക്യാൻ ബി ഒപ്റ്റൈൻഡ് ബൈ റീഗ്രൂപ്പിംഗ് ദ ഫീൽഡ് കോയിൽസ്. ഫീൽഡ് കോയിൽസ് റീഗ്രൂപ്പ് ചെയ്തിലൂടെ പല സ്പീഡും ഒപ്റ്റൈൻ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ പറയുന്നത് ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം എന്നുള്ള ഫീൽഡിനെ പല പല കോയിൽ നമ്മൾ റീഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കോയിൽ റീഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു ഡൈവേർട്ടറും കൂടി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ കൂടെ പോകുന്ന കറന്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫീൽഡ് അല്ലെങ്കിൽ പാരലൽ ഫീൽഡ് കോയിൽസിൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് റീഗ്രൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫീൽഡ് കോയിൽ ഒന്നായിട്ട് റീഗ്രൂപ്പ് ചെയ്തിട്ട് അതിന് ക്രോസ് വേണമെങ്കിൽ എന്ത് ഒരു ഡൈവേർട്ടറും കൂടി കണക്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിൽ. ഈയൊരു ഫിഗറാണ് നമ്മളെന്ത് പാരലിംഗ് ഫീൽഡ് കോയിൽസിൻ്റെ ഒരു ഫിഗർ. ഇത് ഒന്നായിട്ട് പുസ്തകത്തിനെന്ന് വെച്ചാൽ മൊത്തം പാരലായിട്ടുള്ളൊരു എന്താ സീരീസ് ആയിട്ടുള്ള കണക്ട് ചെയ്ത് അതിനെ നമ്മളെന്ത് ചെയ്ത് പാരലായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ പാരലൽ സീരീസായി കണക്ട് ചെയ്ത് അങ്ങനെ പല രീതിയിലും കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക അവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ അതിൽ കൂടെ പോകുന്ന കറണ്ട് വേണേൽ എന്ത് ചെയ്യുക ഡൈവേർട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുക അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക സ്പീഡ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ അവിടെ ഈ കാണിച്ച ഫിഗറാണ് പാരലിംഗ് ഫീൽഡ് കോയിൽസിൻ്റെ ഒരു കണക്ഷൻ്റെ ഫിഗറാണ് കാണിച്ചത്. ഫസ്റ്റത്തെ തന്നെ മൊത്തം സീരീസ് ആയിട്ടേക്കും, രണ്ടാമത്തെ മൊത്തം പാരലാക്കി, മൂന്നാമത്തെ മൊത്തം എന്ന് പറഞ്ഞാൽ പാരലും സീരീസും കൂടി ആക്കി. നേരത്തെ കാണിച്ച ഫിഗർ എന്ത് ചെയ്യുക പാരലാക്കി അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യുക ഡൈവേർട്ടറും കൂടി വെച്ച് കൊടുത്താൽ എന്തെയും അവിടുത്തെ കറണ്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം അവിടുത്തെ ഇതേ മറ്റീരിയൽ സ്പീഡിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളെ സീരീസ് മോട്ടർ വേറൊരു മെത്തേഡാണ്. എന്താ ഈ മെത്തേഡ് നമ്മൾ എന്താണ് പറയുന്നത്, ഇൻ ദിസ് മെത്തേഡ് എ റേഞ്ച് ഓഫ് സ്പീഡ് ഈസ് ഒബ്ടെയിൻ ബൈ എന്താണ് റീഗ്രൂപ്പിംഗ് ദ ഫീൽഡ് കോയിൽ. ഫീൽഡ് കോയിൽ ഒന്നായിട്ട് റീഗ്രൂപ്പ് ചെയ്തിട്ടാണ് ഇവിടെ എന്തെന്ന് നമ്മൾ വേറൊരു മെത്തേഡ് സ്പീഡ് ഒബ്ടെയിൻ ചെയ്യുന്നത് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ബൈ കണക്റ്റിംഗ് ദം സീരീസ് പാരലൽ അല്ലെങ്കിൽ സീരീസ് പാരലൽ കോമ്പിനേഷൻ. അതായത് സീരീസോ പാരലൽ അല്ലെങ്കിൽ സീരീസ് പാരലൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷനോ മാത്രമാക്കി കണക്ട് ചെയ്യാണ് ഫിഗറിൽ കാണിച്ച ഒന്ന് എങ്കിൽ സീരീസാക്കി കണക്ട് ചെയ്യുക എല്ലാ കോയിലും, അല്ലെങ്കിൽ പാരലാക്കി കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ സീരീസ് പാരലാക്കിയിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന് അക്രോസ് എന്ത് ചെയ്യുക പാരലാക്കിയിട്ട് അതിന് അക്രോസ് എന്ത് ചെയ്യുക ഒരു ഡൈവേർട്ടറും കൂടി കണക്ട് ചെയ്ത് അങ്ങനെയും ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക ഡിഫറെൻറ്റ് സ്പീഡ് ഈസ് ഒബ്ടെയിൻ ഫ്രം ഈച്ച് ടൈപ്പ് ഓഫ് ഫീൽഡ് കോയിൽ. അപ്പോൾ ഓരോ ടൈപ്പ് കോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ ടൈപ്പ് സ്പീഡ് ഡിഫറെൻറ്റ് ടൈപ്പ് സ്പീഡ് നമുക്ക് ഒബ്ടെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ അന്ന് സ്മൂത്ത് വേരിയേഷൻ ഈസ് നോട്ട് പോസിബിൾ. ഈ ഒരു കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക സ്മൂത്തായിട്ടുള്ളൊരു വേരിയേഷൻ പോസിബിൾ അല്ല. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഫാൻ്റെ കണക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫീൽഡ് പാരലലിംഗ് ഫീൽഡ് കോയിലാണ്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കോയിൽ ഒന്നെങ്കിലും ഒന്നെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ സീരീസ് പാരലൽ കോമ്പിനേഷനിലും കണക്ട് ചെയ്യുക. അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഡിഫറെൻറ്റ് സ്പീഡ് ഒബ്ടെയിൻ ചെയ്യാൻ പറ്റും ഈച്ച് ടൈപ്പ് ഓഫ് ഫീൽഡ് കണക്ഷനിൽ. ഈ ഓരോ ടൈപ്പ് ഫീൽഡ് കണക്ഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പീഡ് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ കണക്ഷൻ പ്രശ്നം എന്താ വെച്ചാൽ അതൊരു സ്മൂത്ത് വേരിയേഷൻ ഇതിൻ്റെ നമുക്ക് എന്തെയ്യല്ല പോസിബിൾ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഫാനിലെ കണക്ഷനിലാണ് ഈ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ എന്ത് ഫ്ലക്സ് കൺട്രോൾ മെത്തേഡിൻ്റെ പറയാനുള്ളത്. നേരത്തെ നമുക്ക് നോക്കാളെ വേരിയബിൾ ഡിസ്റ്റൻസ് ഇൻ സീരീസ് മോട്ടറിൻ്റെയാണ് അല്ലെങ്കിൽ ആർമേച്ചർ കൺട്രോൾ മെത്തേഡാണ്. അപ്പോൾ ഡി സി സീരീസ് മോട്ടറിൻ്റെ രണ്ടാമത്തെ മെത്തേഡാണ് വേരിയബിൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻ സീരീസ് വിത്ത് എ മോട്ടർ. അത് മോട്ടറിൻ്റെ ആർമേച്ചറിന് വേരിയബിൾ ഡിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നൊരു മെത്തേഡാണിത്. വേരിയബിൾ ഡിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് എ മോട്ടർ ഇതിൽ നമ്മൾ എന്താ ചോദിച്ചാൽ നമ്മൾ സീരീസ് ഫീൽഡ് എന്ത് ചെയ്യുക സർക്യൂട്ട് നമ്മൾ ഈ ഡി സി സീരീസ് മോട്ടറിൻ്റെ സർക്യൂട്ടിൻ്റെ എക്സ്ട്രാ ഒരു റെസിസ്റ്റൻസും കൂടി എന്ത് ചെയ്യുക വേരിയബിൾ റെസിസ്റ്റൻസും കൂടി കണക്ട് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ബൈ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ, അത് ആർമേച്ചറിൻ്റെ സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റൻസും കൂടി എക്സ്ട്രാ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ എന്തെയ്യും വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ദ ആർമേച്ചർ ടെർമിനൽ ക്യാൻ ബി ഡിക്രീസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആർമേച്ചർ ടെർമിനൽ അക്രോസുള്ള വോൾട്ടേജ് നമുക്ക് നേരിട്ടും ഡിക്രീസ് ചെയ്യാൻ പറ്റും ബൈ ഇൻക്രീസിങ് ദ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ. സീരീസിൻ്റെ നമുക്കറിയാം ഡി സി സീരീസ് മോട്ടറാകുമ്പോൾ ആർമേച്ചർ സീരീസ് ആയിട്ടാണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക നമ്മളൊരു റെസിസ്റ്റൻസ് എക്സ്ട്രാ കൂടിയും കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടുത്തെ വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ആർമേച്ചർ ടെർമിനൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിക്രീസ് ചെയ്ത വോൾട്ടേജ് എന്ത് ചെയ്യും ആർമേച്ചറിൽ നിന്നും അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും ആർമേച്ചറിൽ അക്രോസ് ചെയ്ത വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നതും അവിടുത്തെ സ്പീഡും എന്തെയും റെഡ്യൂസ് ചെയ്യും. സിൻസ് ഫുൾ മോട്ടർ കറണ്ട് പാസ് ത്രൂ ഇസ് ഈ റെസിസ്റ്റൻസ് കൂടെ എന്തെയും മൊത്തം മോട്ടറിൻ്റെ കറണ്ടും പാസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു കൺസിഡറബിൾ ലോസ് ഓഫ് പവറും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് വേരിയബിൾ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് എ മോട്ടർ. സോ നമ്മൾ ഡി സി സീരീസ് മോട്ടറിലാണ് പറയുന്നത്. അപ്പോൾ ഡി സി സീരീസ് മോട്ടറിൻ്റെ
ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, വൈൻഡിങ് ഉണ്ടാവുക, ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവുക, അതിന് സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യൊരു എക്സ്ട്രാ റെസിസ്റ്റൻസ് കൂടിയും കണക്ട് ചെയ്യുക. അങ്ങനെ എക്സ്ട്രാ റെസിസ്റ്റൻസ് കൂടിയും കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതിന് അക്രോസുള്ള ആർമേച്ചറിൻ്റെ ടെർമിനൽ അക്രോസുള്ള വോൾട്ടേജ് അവിടെ റെഡ്യൂസ് ചെയ്യും. ആർമേച്ചറിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് റെഡ്യൂസ് ചെയ്താൽ എന്താ, ഇവിടെ നമുക്ക് എപ്പോഴും ചെയ്യുന്ന സ്പീഡും എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അങ്ങനെ സ്പീഡും റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മോട്ടർ സ്പീഡ് റെഡ്യൂസ് ചെയ്താൽ നമ്മൾ മോട്ടറിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫുൾ മോട്ടർ കറണ്ട് ചെയ്യും ഈ റെസിസ്റ്റൻസ് കൂടെ പാസ് ചെയ്യുകയും ചെയ്തൊരു കൺസിഡറബിൾ ലോസ് ഓഫ് പവറും ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ ഒരു മെത്തേഡിൽ എന്ത് അത്യാവശ്യം നല്ലൊരു പവർ ലോസ് ഉള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ആർമേച്ചറിന് എന്ത് ചെയ്യുക, സീരീസ് ആയിട്ടൊരു വേരിയബിൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. അതിന് മെത്തേഡാണ് എന്ത്, വേരിയബിൾ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് മോട്ടർ. അങ്ങനെ അവിടെ വേരിയബിൾ റെസിസ്റ്റൻസ് അവിടെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് കാരണം എന്ത് ചെയ്യും, അപ്ലൈ എന്ത് ചെയ്ത് ആർമേച്ചറിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എന്ത് ചെയ്യും, കുറയാനുള്ള ചാൻസ് ഉണ്ട്. വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. അങ്ങനെ വോൾട്ടേജ് കുറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ മോട്ടറിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, അതേപോലെ ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണിത്. അപ്പോൾ നമ്മൾ ആർമേച്ചറിന് സീരീസ് ആയിട്ട് വേരിയബിൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു, അത് എന്ത് ചെയ്യും, വോൾട്ടേജിന് കുറച്ചു, ആ വോൾട്ടേജ് കാരണം അടുത്ത സ്പീഡും കുറഞ്ഞു. പിന്നെ ഈ ഒരു മെത്തേഡാണ് ഒരു അൺഎക്കണോമിക്കൽ മെത്തേഡാണ്, കാരണം ഈ ഒരു മെത്തേഡ് കൊണ്ട് കാണുന്നത് നല്ലൊരു പവർ ലോസ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പവർ ലോസ് ഉണ്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു അൺഎക്കണോമിക്കൽ മെത്തേഡാണ്, പക്ഷേ അത് സിമ്പിൾ മെത്തേഡും കൂടിയാണ്. പിന്നെ ഇതിൽ ലാസ്റ്റ് പവർ ലോസ് ഉള്ളതെന്ന് കണ്ടാണിത് അൺഎക്കണോമിക്കൽ മെത്തേഡായി പറയാൻ കാരണം. അപ്പോൾ ഇത്രയാണ് നമ്മളെന്ത് ഡി സി സീരീസിൻ്റെ സ്പീഡ് കൺട്രോൾ മെത്തേഡ്. അതിൽ ഫസ്റ്റ് വരുന്ന ഫ്ലക്സ് കൺട്രോൾ മെത്തേഡാണ്. അതിൽ നിന്ന് എന്ത് മൂന്നാല് മെത്തേഡുണ്ട്, ഫീൽഡ് ഡൈവേർട്ടർ, ആർമേച്ചർ ഡൈവേർട്ടർ, പിന്നെ ടാപ്ഡ് ഫീൽഡ് കൺട്രോൾ, അതേപോലെ പാരലലിംഗ് ഫീൽഡ് കോയിൽ. അതിൽ ഫസ്റ്റത്തെ ഫീൽഡ് ഡൈവേർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡിന് അക്രോസ് ഒരു ഷണ്ടായിട്ട് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. അപ്പോൾ അതിന് അക്രോസുള്ള സ്പീഡ് അങ്ങനെ മൊത്തം കറണ്ട് അതിലെ കടത്തിവിടെ അതിലുള്ള സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ ആർമേച്ചർ ഡൈവേർട്ടർ എന്ന ആർമേച്ചറിന് അക്രോസ് ആയിട്ടൊരു ഫീൽഡ് ഡൈവേർട്ടർ കണക്ട് ചെയ്യുക. അങ്ങനെ അടുത്ത സ്പീഡ് കൺട്രോൾ ചെയ്യുന്നു. പിന്നെ അത് ടാപ്ഡ് ഫീൽഡ് കൺട്രോളിങ് ആണ്, അതായത് നമ്മളെ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിന് ടാപ്പിംഗ് സെറ്റ് ചെയ്തിട്ട് ആ ടാപ്പിംഗ് ഞങ്ങൾ മാക്സിമം മിനിമം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണ് അതിൽ സ്പീഡ് കൺട്രോൾ ചെയ്യുകയാണ്. അതേപോലെ പിന്നെ വരുന്ന നമ്മളെ പാരലൽ ഫീൽഡ് കോയിൽ വരുന്നത്, അതായത് നമ്മൾ എന്ത് ചെയ്യുക, മൊത്തം എന്ത് ചെയ്യുക, കോയിൽ നമ്മൾ റീഗ്രൂപ്പ് ചെയ്യുകയാണ്, ഒന്നെങ്കിൽ പാരലൽ കണക്ഷൻ അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ അല്ലെങ്കിൽ പാരലൽ സീരീസ് കോമ്പിനേഷൻ കണക്ഷൻ ആയിട്ട് റീഗ്രൂപ്പ് ചെയ്യുകയാണ്. അങ്ങനെ റീഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട നമ്മളെ ഡിഫറെൻറ്റ് മെത്തേഡ് സ്പീഡ് നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്പ് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ് പാരലലിംഗ് മെത്തേഡ്. പിന്നെ അറ്റ് ലാസ്റ്റ് വരുന്നതാണ് നമ്മളെ വേരിയബിൾ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് മോട്ടറിൽ കണക്ട് ചെയ്യുന്നത്, അതായത് ആർമേച്ചറിന് സീരീസ് ആയിട്ട് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത ഇൻപുട്ടുള്ള അപ്ലൈഡ് വോൾട്ടേജ് കുറയും. അപ്ലൈഡ് വോൾട്ടേജ് കുറയുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ സ്പീഡിനെ എഫക്റ്റ് ചെയ്യും. ഇതൊരു അൺഎക്കണോമിക്കൽ മെത്തേഡുമാണ്, കൂടെ എന്താ പറയുക, അത്യാവശ്യം ഒരു ലാർജ് പവർ ലോസ് ഉണ്ടാവാനുള്ളൊരു ലോസ് ഉണ്ടാകുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ ഇത്രയും നമ്മളെ ഡി സി സി എസ് മോട്ടർ സ്പീഡ് കൺട്രോൾ വരുന്നത്. അടുത്ത് നമുക്ക് ഡി സി ഷണ്ട് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ മെത്തേഡ് നോക്കാം. ഈ ഡി സി, അതായത് സ്പീഡ് കൺട്രോൾ ഡി സി ഷണ്ട് മോട്ടർ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന മെത്തേഡൊക്കെയാണ്, ഒന്ന് വേരിയേഷൻ ഓഫ് ഫ്ലക്സ് അല്ലെങ്കിൽ ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ് വരും. പിന്നെ വരുന്നതാണത് ആർമേച്ചർ അല്ലെങ്കിൽ റിയോസ്റ്റാറ്റിക് കൺട്രോൾ മെത്തേഡ്. പിന്നെ വരുന്നതാണ് നമ്മളെ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. അപ്പോൾ നമുക്ക് സ്പീഡ് കൺട്രോൾ ഡി സി ഷണ്ട് മോട്ടറാണ്, സോറി ഡി സി ഷണ്ട് മോട്ടറാണ് നോക്കുന്നത്. സീരീസ് മോട്ടർ നോക്കിക്കഴിഞ്ഞു. ഷണ്ട് മോട്ടറിൽ വരുന്ന ഫസ്റ്റ് മെത്തേഡാണ് വേരിയേഷൻ ഓഫ് ഫ്ലക്സ് അല്ലെങ്കിൽ ഫ്ലക്സ് കൺട്രോൾഡ് മെത്തേഡ്. രണ്ടാമത്തതാണ് ആർമേച്ചർ അല്ലെങ്കിൽ റിയോസ്റ്റാറ്റിക് കൺട്രോൾഡ് മെത്തേഡ്. മൂന്നാമത്തതാണ് നമ്മളെ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. ഓക്കേ.